ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കിടങ്ങറയിലുള്ള മാന്തോപ്പ് ഷാപ്പിലാണ്. അപ്പം കല്യാണം കഴിഞ്ഞിട്ട് 10-11 വർഷമായി. അപ്പം എപ്പോഴും ഭാര്യ അതെ എപ്പോഴും ഭാര്യ പറയും ഷാപ്പിൽ പോണം ഷാപ്പിൽ പോണം, അവിടെ എന്താണ് പ്രത്യേകത എന്നൊക്കെ എപ്പോഴും നമ്മളോട് ചോദിക്കും. നമ്മൾ എല്ലാ കാര്യങ്ങളൊന്നും വിട്ടു പറയാറില്ല, എന്നാലും ഷാപ്പിലെ കറികളെന്നൊക്കെ പറഞ്ഞാൽ അതൊരു അടിപൊളി സാധനമാണെന്നും അതിനുള്ള എരിവെന്ന് പറഞ്ഞ ഒരു അപാരമാണെന്നും പിന്നെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ അല്ല അവിടുത്തെ ഫുഡും കാര്യങ്ങളുമാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ശ്രമിച്ച് ശ്രമിച്ച് പരാജയപ്പെട്ടപ്പം ഇന്നത്തെ ദിവസം പതുക്കെ ഇങ്ങ് കൂട്ടിക്കൊണ്ടു പോന്നു. അപ്പം ഇന്ന് ഈ ഷാപ്പിൽ കയറി ഇവിടുത്തെ വിഭവങ്ങളെല്ലാം ഒന്ന് ഭാര്യയുമായിട്ടൊന്ന് പരീക്ഷിക്കാൻ പോവാണ്. കാര്യം ഭാര്യ അറിയണമല്ലോ എന്തുവാണ് ഈ ഷാപ്പെന്ന് പറഞ്ഞാൽ. അപ്പം അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം ഇതും കണ്ട് എല്ലാവരും ഷാപ്പിൽ വന്ന് ഭാര്യമാരുമായിട്ട് എന്താ പറഞ്ഞ വരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഷാപ്പെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഈ കള്ളു കുടിക്കാനാണ് ഷാപ്പിൽ പോകുന്നത്. അങ്ങനെയല്ല, ഷാപ്പിൽ നല്ല കള്ള് കിട്ടും, അത് വേറൊരു കാര്യമാണ്. പക്ഷെ അതിനേക്കാളും നല്ല അവിടെ നല്ല ഫുഡ് കിട്ടും. ഫുഡാണ് ശരിക്കും ഷാപ്പിലെ ഹൈലൈറ്റ്. അപ്പം ആ ഹൈലൈറ്റ് എന്താണെന്ന് ഇന്ന് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പോവാണ്. കുട്ടനാടിന്റെ ഒരു പ്രത്യേകതയാണ് താറാവ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എല്ലാം ഉണ്ട്, ചേമ്പ് ചേമ്പ് കാച്ചില് എല്ലാ നാടൻ വിഭവങ്ങളും എല്ലാം. എത്ര മണി വരുന്നത്? നമ്മൾ എത്ര മണി വരെ ഇവിടെ ശരിക്കും സർവീസ് വരുന്നത്? രാവിലെ 9 തൊട്ട് വൈകിട്ട് 9 വരെ. 9 to 9 മണി വരെ. വളക്കറി ഉണ്ട്, ഒറ്റക്കറി ഉണ്ട്. വറ്റത്തല നല്ല യമണ്ടൻ തല. നല്ല അടിപൊളി തലക്കറിയായിരുന്നു കിട്ടിയത്. പക്ഷെ മീനിന്റെ അനാട്ടമ്മ അറിഞ്ഞൂടാത്തത് കൊണ്ട് അതിൽ നിന്ന് മാംസം എടുത്ത് കഴിക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു. ഈ കല്യാണം കഴിച്ച കാലം തൊട്ട് എന്റെ ഒരു ഭാഗ്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, എന്റെ കൂടെ ഭാര്യ ഒരിക്കലും യാത്ര ചെയ്യാറില്ല. കാര്യം ഛർദ്ദിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, ഒരു 2-3 കിലോമീറ്റർ കാറിൽ പോയി കഴിഞ്ഞാൽ അപ്പോഴേ ഛർദ്ദിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തോ പറയുന്നത് യാത്രകളെല്ലാം ഞാൻ തന്നെത്താനായിരുന്നു ചെയ്തത്. അപ്പൊ ഇന്നൊരു അബദ്ധം പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ പറഞ്ഞ ഷാപ്പിൽ കൊണ്ടുവന്ന് ഫുഡും ഒക്കെ മേടിച്ചു കൊടുത്തു. ഇപ്പൊ എന്നോട് പറയുന്നത് ഇനിയും അതിലുള്ള യാത്രകളിലൊക്കെ ഞാനും കൂടെ കാണുമെന്നാണ്. അപ്പൊ ഇതൊരു കുരിശായി പോയോ എന്ന് എനിക്കൊരു ചെറിയ സംശയം ഇല്ലാതെ ഇല്ല. അപ്പൊ ഈ വീഡിയോ കാണുന്നവര് അവരവരുടെ ജീവിതം കുരിശാക്കണോ അതോ എങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെ ആദ്യം ആലോചിക്കുക. എന്തായാലും ഈ ഷാപ്പിലെ കറി എന്ന് പറയുന്നത് ഒരടിപൊളി സംഭവം തന്നെയാണ്. ആ പോട്ടെ, യൂട്യൂബിൽ ഇട്ടേക്കട്ടെ ഇട്ടേക്കട്ടെ. നിങ്ങൾ റൊണാൾഡോസ് അല്ലേ? ഇങ്ങ വന്നേ, എല്ലാത്തിനും പരിചയപ്പെടുത്തരാം. ഇങ്ങ വാ വാ. കുട്ടനാട് റോഡിൽ നിന്ന് കണ്ട കുറച്ച് ഫുട്ബോൾ പ്രേമികളാണ്. വാ, പേരെന്തൊക്കെയാ? നന്ദു. എന്റെ മോന്റെ പേരും അത് തന്നെ പറ. ശ്രീകാന്ത്, ശ്രീശാന്ത്, ആനന്ദു. ഇപ്പൊ പരിചയപ്പെട്ടേ ഉള്ളൂ. അപ്പൊ നാളെ ഇവരുടെ കൂടെ ഒരു മീൻ പിടുത്തമുണ്ട്, വളരെ ട്രഡീഷണൽ കുട്ടനാടൻ രീതിയിൽ. എങ്ങനെ മീൻ പിടിക്കുന്നത്? ഒടക്കുവലയിട്ട്. അപ്പൊ ഒടക്കുവലയിട്ട് ഒരു മീൻ പിടുത്തം ഇവരുമായിട്ടുണ്ട് നാളെ തന്നെ.